ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്ന സബ് യൂണിറ്റ് 5-ലെ ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പാൻഡ് എയ്ഡ്സ് ആൻഡ് എച്ച് ഐ വി. എയ്ഡ്സ് എച്ച് ഐ വി എന്നീ ടേമുകൾ എക്സ്പാൻഡ് ചെയ്യുക. എയ്ഡ്സ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എച്ച് ഐ വി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. വാട്ട് ഈസ് എൻ എ സി പി? നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം. എൻ എ സി പി എന്നാൽ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം. ഇറ്റ്സ് എ നാഷണൽ പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ 1992 ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എയ്ഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എയ്ഡ്സിനെ തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തിന് വേണ്ടി 1992 ആരംഭിച്ച ദേശീയ പരിപാടിയാണ് എൻ എ സി പി. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ എ സി പി? എൻ എ സി പിയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ടു റെഡ്യൂസ് ദ സ്പ്രെഡ് ഓഫ് എച്ച് ഐ വി ഇൻഫെക്ഷൻ ഇൻ ഇന്ത്യ. ഒന്നാമത്തെ ലക്ഷ്യം ഇന്ത്യയില് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷന്റെ പകർച്ച കുറയ്ക്കുക. ടു ഇൻക്രീസ് ഇന്ത്യാസ് കപ്പാസിറ്റി ടു റെസ്പോണ്ട് ടു എച്ച് ഐ വി ബാർ എയ്ഡ്സ് ഓൺ ദ ലോങ് ടേം ബേസിസ്. ദീർഘകാല അടിസ്ഥാനത്തിൽ എയ്ഡ്സിനെതിരെ പോരാടാൻ വേണ്ടി ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുക. ഇത് രണ്ടുമാണ് എൻ എ സി പി ആരംഭിച്ചപ്പോൾ 1992 അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളായി നിശ്ചയിച്ചിരുന്നത്. ലിസ്റ്റ് ഔട്ട് എൻ എ സി പി. എൻ എ സി പി 92 ആരംഭിച്ചതിന് ശേഷം അത് പല ഫേസുകളായിട്ട് മുമ്പോട്ട് പോയി. ഫേസ് 1, 2, 3, 4, 5. നിലവില് ഇപ്പോൾ നടക്കുന്നത് എൻ എ സി പിയുടെ ഫേസ് 5 ആണ്. റൈറ്റ് ദ സ്ലോഗൻ ഓഫ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഇന്ത്യയിലെ എയ്ഡ്സ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന തലത്തിലുള്ള അപെക്സ് ബോഡി എന്ന് പറയുന്നത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അഥവാ എൻ എ സിബോ ആണ്. ഈ എൻ എ സിബോയുടെ സ്ലോഗൻ, അതിന്റെ മുദ്രാവാക്യമാണ് ഷെയർ ലൈഫ് ഗിവ് ബ്ലഡ്. രക്തം ദാനം ചെയ്യുക, ജീവൻ അല്ലെങ്കിൽ ജീവിതം ഷെയർ ചെയ്യുക. ഷെയർ ലൈഫ് ഗിവ് ബ്ലഡ്, അതാണ് എൻ എ സിബോയുടെ മുദ്രാവാക്യം. Then, what is leprosy or Hansen's disease? Leprosy അഥവാ കുഷ്ഠരോഗം, അത് Hansen's disease എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ അറിയപ്പെടാനായിട്ടുള്ള കാരണം ആ രോഗാണുവിനെ കണ്ടുപിടിച്ചത് ഹാൻസൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. എന്താണ് Hansen's disease അഥവാ leprosy? It is an infection caused by slow growing bacteria called Mycobacterium leprae. Mycobacterium leprae എന്ന വളരെ മെല്ലെ മാത്രം വളരുന്ന ഒരു ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഹാൻസൻസ് ഡിസീസ് അഥവാ ലെപ്രസി. ഇറ്റ് ക്യാൻ അഫക്ട് നെർവ്സ്, സ്കിൻ, ഐസ് ആൻഡ് ലൈനിങ് ഓഫ് നോസ്. അത് ബാധിക്കാൻ സാധ്യതയുള്ളത് നെർവിനെ ബാധിക്കാം, നമ്മളുടെ നാഡി വ്യവസ്ഥയെ, നാഡികളെ ബാധിക്കാം. ദെൻ സ്കിൻ, ത്വക്കിനെ ബാധിക്കാം. ഐസ്, കണ്ണുകളെ ബാധിക്കാം. ലൈനിങ് ഓഫ് നോസ്, മൂക്കിലെ അമ്യൂക്കോസേനെ, മൂക്കിനുള്ളിലെ അമ്യൂക്കോസയും അത് ബാധിക്കാം. ലിസ്റ്റ് ഔട്ട് മേജർ സിംപ്റ്റംസ് ഓഫ് ലെപ്രസി. കുഷ്ഠരോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തെല്ലാം? സ്കിൻ പാച്ചസ്. സ്കിൻ പാച്ചസ് എന്ന് പറഞ്ഞാല് സ്കിന്നിൽ ഉണ്ടാകുന്ന ചില നിറം മാറ്റങ്ങൾ, ഡിസ്കളറേഷൻ എന്ന് പറയും. നൊഡ്യൂൾസ്, ചെറിയ ഗ്രോത്തുകൾ, ചെറിയ മുഴകൾ പോലുള്ള നൊഡ്യൂൾസ്. പെയിൻലെസ് അൾസേഴ്സ്, വേദന ഇല്ലാത്ത രീതിയിലുള്ള വ്രണങ്ങൾ. നമ്പിനെസ്, നമ്പിനെസ് എന്ന് പറഞ്ഞാല് മരവിപ്പ്, സ്പർശനശേഷിയൊക്കെ നഷ്ടപ്പെടുന്ന മരവിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്പിനെസ് എന്ന് പറയുന്നത്. ഇതൊക്കെ അതിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. ഇഫ് അൺട്രീറ്റഡ് ലീഡ്സ് ടു സിവിയർ ഡിഫോർമിറ്റീസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ രോഗലക്ഷണങ്ങൾ ലെപ്രസിയുടേത് ആകാം. അവ ലെപ്രസിയുടേതാണെങ്കിൽ മതിയായ ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ അംഗവൈകല്യത്തിലേക്ക് നയിക്കാം. കയ്യ്, കാല് അല്ലെങ്കിൽ മൂക്ക്, ചെവി, കണ്ണ്, ഈ അവയവങ്ങളൊക്കെ ദ്രവിച്ച് ഡിഫോർമിറ്റി ബാധിച്ച് വൈകല്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വിച്ച് ആർ ദ സ്ക്രീനിങ് പ്രൊസീജിയേഴ്സ് ഫോർ ലെപ്രസി? ഈ ലെപ്രസി രോഗം കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ആളുകളിൽ, ചെറിയ രീതിയിലുള്ള സിംപ്റ്റംസ് മാത്രമുള്ള ആളുകളിൽ എങ്ങനെ നമുക്ക് ഈ രോഗത്തെ സ്ക്രീൻ ചെയ്യാൻ പറ്റും, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എക്സാമിനേഷൻ ഓഫ് സ്കിൻ ലേഷൻസ് വിത്ത് ലോസ് ഓഫ് സെൻസേഷൻസ്. സ്പർശനശേഷിയൊക്കെ നഷ്ടപ്പെട്ട രീതിയിലുള്ള ഏതെങ്കിലും
തൊലിപ്പുറമേ ഉള്ള ലീഷൻസ് ഉണ്ടോ നോക്കുക. അത് ഡിസ്കളറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ നൊഡ്യൂൾസ് ആയിരിക്കാം, ചെറിയ അൾസേഴ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നു. എ സ്കിൻ ബയോപ്സി ഇൻവോൾവ്സ് റിമൂവിംഗ് എ സ്മോൾ സെക്ഷൻ ഓഫ് സ്കിൻ ഫ്രം ദ സസ്പെക്ടഡ് ഏരിയ ഫോർ ലബോറട്ടറി ടെസ്റ്റിംഗ്. സസ്പെക്ടഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും മാറ്റമുള്ള ആ സ്കിന്നിന്റെ ഭാഗത്തു നിന്നും ചെറിയൊരു കഷ്ണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കളക്ട് ചെയ്ത് മുറിച്ചെടുക്കുന്നു, അതിന് പരിശോധന നടത്തുന്നു. ഒരു ജീവനുള്ള ശരീരത്തിൽ നിന്നും ചെറിയ രീതിയിൽ ടിഷ്യൂ റിമൂവ് ചെയ്ത് അതിനെ ലബോറട്ടറി പരിശോധന നടത്തുന്നതിനാണ് നാം ബയോപ്സി എന്ന് പറയുന്നത്. അപ്രകാരമുള്ള ബയോപ്സി പരിശോധന നടത്തി കഴിഞ്ഞാൽ ഈ ലെപ്രസി രോഗം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. മൂന്നാമത്തത് ലെപ്രോമിൻ സ്കിൻ ടെസ്റ്റ്, ഒരു അലർജിക് ടെസ്റ്റ് ആണ്. അപ്പൊ സ്കിന്നില് ചെറിയ രീതിയിൽ ലെപ്രോമിൻ എന്ന് പറയുന്ന ഒരു ആന്റിജൻ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു. അത് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അതിനോട് ശരീരം എപ്രകാരം പ്രതികരിക്കുന്നു എന്ന് നോക്കുന്നു. അപ്പൊ അതിനോട് ശരീരം അലർജിക് ആയിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അയാൾക്ക് ലെപ്രസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസില് ആ സ്കിന്നില് അല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് അബ്നോർമലായ ഒരു ലീഷൻ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഒരു സാമ്പിള് ടിഷ്യൂ കളക്ട് ചെയ്ത് ബയോപ്സി നടത്തി നമ്മൾ ലെപ്രസി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുന്നു, കൺഫേം ചെയ്യുന്നു. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് NFME, നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ മലേറിയ എലിമിനേഷൻ? മലേറിയ നിർമാർജനം ചെയ്യുവാനുള്ള ദേശീയ ചട്ടക്കൂടാണ് NFME. എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്? നമുക്കറിയാം മലേറിയ എന്ന് പറയുന്ന രോഗം കൊതുക് പരത്തുന്ന രോഗമാണ്. പ്ലാസ്മോഡിയം സ്പീഷീസിൽപ്പെട്ട ചില ഓർഗാനിസങ്ങളാണ്, പ്ലാസ്മോഡിയം സ്പീഷീസിൽപ്പെട്ട ചില പാരസൈറ്റുകളാണ് ഈ രോഗം രോഗത്തിന് കാരണമാകുന്നത്. അത് പരത്തുന്നത് കൊതുകാണ്, എൻഡോഫിലസ് മോസ്കിറ്റോ ആണ്. അപ്പോൾ മലേറിയ മൂലം ഒട്ടനവധി ജീവൻ നഷ്ടപ്പെടാറുണ്ട്. അപ്പോ മലേറിയ രാജ്യത്തു നിന്ന് പൂർണ്ണമായിട്ട് നിർമാർജനം ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ മലേറിയ എലിമിനേഷൻ ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. എലിമിനേറ്റ് മലേറിയ ഫ്രം ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ബൈ 2022. 2022 കൂടി എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും മലേറിയ ഒഴിവാക്കുക. റെഡ്യൂസ് ദ ഇൻസിഡൻസ് ഓഫ് മലേറിയ ടു ലെസ് ദാൻ 1 case per 1,000 പോപ്പുലേഷൻ പെർ ഇയർ ഇൻ ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് യുടിസ് ആൻഡ് ദെയർ ഡിസ്ട്രിക്ട്സ് ബൈ 2024. 2024 കൂടി എന്താണ് വേണ്ടത്? എല്ലാ സ്റ്റേറ്റിലെയും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മലേറിയയുടെ ഇൻസിഡൻസ് 1,000 എന്ന രീതിയിലേക്ക് കുറയ്ക്കുക. 1,000 ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന രീതിയിലേക്ക് കുറയ്ക്കുക, കുറച്ചു കൊണ്ടുവരിക. മൂന്നാമത്തത് പ്രിവെന്റ് ട്രാൻസ്മിഷൻ ഓഫ് മലേറിയ ത്രൂ ഔട്ട് ദ എൻറ്റയർ കൺട്രി. അപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ചിലപ്പോൾ നമുക്ക് എറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരാം, അതിനുവേണ്ടി ശ്രമിക്കുന്നു. 27 ആകുമ്പോഴത്തേക്കും എന്താണ്, ഒരു സ്റ്റേറ്റിൽ നിന്നും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മലേറിയ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും മറ്റുള്ള ആ സ്റ്റേറ്റിലേക്ക് പകരുന്നത് ഒഴിവാക്കുക, അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുക. ഏറ്റവും അവസാനമായിട്ട് 2030 ആകുമ്പോഴത്തേക്കും മെയിൻറ്റെയിൻ നാഷണൽ മലേറിയ ഫ്രീ സ്റ്റാറ്റസ്, രാജ്യത്തു നിന്ന് മലേറിയ പൂർണ്ണമായിട്ട് നിർമാർജനം ചെയ്ത് മലേറിയ ഇല്ലാത്ത ഒരു രാജ്യം എന്നുള്ള സ്റ്റാറ്റസ് 2030 അക്യൂർ ചെയ്യുക. ഇതെല്ലാമാണ് NFME ഒബ്ജക്റ്റീവ്സ്. വാട്ട് ഈസ് മെന്റ് ബൈ റെഫറൽ? റെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നതിനാണ് റെഫർ ചെയ്യുക. നമ്മൾ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ, ചെറിയ ഹെൽത്ത് സെന്ററിൽ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് റെഫർ ചെയ്യും. ഈ റെഫറൻസ് നടത്തുന്നത് പ്രൈമറി സെക്കൻഡറി സ്ഥലങ്ങളിലാണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അതെല്ലാം നമ്മൾ പ്രൈമറിയിൽ പെടുക. രണ്ടാമത്തത് സെക്കൻഡറി എന്ന് പറഞ്ഞാൽ താലൂക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് നമ്മൾ സെക്കൻഡറിയിൽ പെടുത്തുക. ടേർഷറി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, അതല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ളവയാണ് നമ്മൾ ടേർഷറി എന്ന് പറയുക. അപ്പൊ റെഫറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈമറി സെന്ററുകളിൽ നിന്നും ടേർഷറി സെന്ററുകളിലേക്ക് ആളുകളെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അയക്കുന്നതിനാണ് നമ്മൾ റെഫറൽ എന്ന് പറയുന്നത്. റെഫറൽ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് കെയർ ഫോർ എ പേഷ്യന്റ് ഫ്രം വൺ ക്ലിനീഷ്യൻ ഓർ ക്ലിനിക് ടു അനദർ ബൈ റിക്വസ്റ്റ്. ഒരു ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്തു നിന്നും ഒരു രോഗിയെ മറ്റൊരു ഡോക്ടറുടെ അടുത്തേക്കോ മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ കെയറിന് വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് റെഫറൽ എന്ന് നാം പറയുന്നത്.
Tertiary care is usually done by referral from primary or secondary medical care person. സാധാരണ രീതിയിൽ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ഞാൻ പറഞ്ഞ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നോ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്നോ ഉയർന്ന സ്ഥലത്തേക്ക് രോഗിയെ കൂടുതൽ ഉയർന്ന ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അയക്കുന്നു. ഇതിനാണ് നാം റെഫറൽ എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ഐസൊലേഷൻ? ഐസൊലേഷൻ എന്നാൽ എന്ത്? ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ നാം ഒരു പ്രത്യേക രീതിയിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കോണ്ടാക്ട് വരാത്ത രീതിയിൽ സൂക്ഷിക്കുന്നതിനാണ് നാം ഐസൊലേഷൻ, വേർതിരിച്ച് സൂക്ഷിക്കുന്നതിനാണ് ഐസൊലേഷൻ എന്ന് പറയുക. എന്താണ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ഓഫ് സിക് പീപ്പിൾ ഫ്രം പീപ്പിൾ ഹു ആർ നോട്ട് സിക്. രോഗമുള്ളവരെ രോഗമില്ലാത്തവരിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നതിനാണ് നാം ഐസൊലേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ക്വാറന്റൈൻ? ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ടേമാണ് ക്വാറന്റൈൻ. വാട്ട് ഈസ് ക്വാറന്റൈൻ? ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ who are exposed to a contagious disease to see if they become sick. അത് എങ്ങനെയാണ്? സെപ്പറേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ, ഇവരെ മാറ്റി നിർത്തുന്നു, റെസ്ട്രിക്ട് ചെയ്യുന്നു, അവരെ തടയുന്നു. എന്തിൽ നിന്നൊക്കെ തടയുന്നു? മൂവ്മെന്റ് ഓഫ് പീപ്പിൾ, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് തടയുന്നു, അവരെ പ്രത്യേക സ്ഥലത്ത് മാറ്റി സൂക്ഷിക്കുന്നു. എങ്ങനെയുള്ള ആളുകളെ? who are exposed to a contagious disease, ഒരു പകർച്ച വ്യാധി അല്ലെങ്കിൽ പകർച്ചവ്യാധിയുള്ള ഒരാളുമായിട്ടോ പകർച്ചവ്യാധിയുള്ള സ്ഥലത്ത് പോയിട്ടോ ആ പകർച്ചവ്യാധിയുമായിട്ട് ഒരു കോണ്ടാക്ട് വന്ന ആളെ, ഒരു രോഗിയുടെ അടുത്തോ രോഗമുള്ള സ്ഥലത്തോ പോയി പകർച്ചവ്യാധി പിടിപെടാൻ സാധ്യതയുണ്ട് എന്ന് നാം കരുതുന്ന ഒരാളെ മറ്റു സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കാതെ ഒരു പ്രത്യേക സ്ഥലത്ത് നിലനിർത്തുന്നതിനാണ് സെപ്പറേറ്റ് ആയിട്ട് നിലനിർത്തുന്നതിനാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ക്വാറന്റൈൻ ചെയ്യുന്നത്? ഇഫ് ദേ ബിക്കം സിക്ക്, അവർക്ക് രോഗം വരുന്നുണ്ടോ, അവർ രോഗിയായിട്ട് മാറുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവരെ മാറ്റി നിർത്തുന്നതിനാണ് നാം ക്വാറന്റൈൻ എന്ന് പറയുന്നത്. ദെൻ എന്യൂമറേറ്റ് ദ ഐസൊലേഷൻ മെഷേഴ്സ്. ഇങ്ങനെ ആളുകളെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നാം ചെയ്യുന്നത് എന്ന് നോക്കാം. റിസർവ് സെപ്പറേറ്റ് റൂംസ് ഫോർ പേഷ്യൻസ്. ഈ ആളുകൾക്ക് സെപ്പറേറ്റ് റൂം, ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂമുകൾ, രോഗികളെ സംബന്ധിച്ചാണ് ഐസൊലേഷൻ വേണ്ടി വരിക, സെപ്പറേറ്റ് റൂം അവർക്ക് വേണ്ടി വയ്ക്കുക. കെയറേഴ്സ് ഷുഡ് അറ്റൻഡ് ബോത്ത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് പേഷ്യൻസ്. ഈ പേഷ്യന്റിന്റെ ശാരീരികവും മാനസികവുമായിട്ട് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയിട്ട് രോഗി പരിചരണം നടത്തുന്ന ആളുകൾ തയ്യാറാകണം. കാരണം അവർക്ക് പുറത്തേക്ക് പോകാനാവില്ല, മറ്റാളുകൾ അകത്തേക്ക് വരാനും സാധിക്കുന്നില്ല. Staff should take appropriate protective measures, include hand hygiene, use of surgical masks, suitable PPE when entering the rooms. Staff, ഇവരെ സംരക്ഷിക്കുന്ന, ഇവരെ നോക്കുന്ന carers, staff എന്തൊക്കെ ചെയ്യണം? എല്ലാവിധ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും, അത് ഹാൻഡ് ഹൈജീൻ ഉൾപ്പെടെ, കൈ വൃത്തിയായി കഴുകുന്ന ഉൾപ്പെടെ, മാസ്ക് ഉപയോഗിക്കുന്ന ഉൾപ്പെടെ, PPE ഉപയോഗിക്കുന്നത്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്ന ഉൾപ്പെടെ എല്ലാവിധ പ്രവർത്തനങ്ങളും എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ച് മാത്രമേ ഇവരെ പരിചരിക്കാനാവൂ. Then isolation rooms should be available at any time and should not be used for any other purpose. ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള റൂമുകൾ ഏത് സമയത്ത് വേണമെങ്കിലും അവൈലബിൾ ആയിരിക്കണം. അത് മാത്രമല്ല, ഇങ്ങനെ ഉള്ള റൂമുകളിലെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. തൽക്കാലം ഇപ്പൊ പേഷ്യന്റ് ഇല്ല, എന്നാൽ മറ്റൊരാളെ അതിനുള്ളിൽ കിടത്താം എന്നുള്ള രീതിയിൽ ഒരിക്കലും ചിന്തിക്കുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്യരുത്. Then, which are the different types of monitoring in outbreaks? Outbreaks എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു രോഗം പൊട്ടിപ്പുറപ്പെടുന്നതിനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് രോഗം പൊട്ടിപ്പുറപ്പെടുന്നതിനാണ് നാം ഔട്ട്ബ്രേക്ക് എന്ന് പറയുക. അപ്പോ അങ്ങനെ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏതെല്ലാം രീതിയിൽ മോണിറ്റർ ചെയ്യണം, ഏതെല്ലാം രീതിയിൽ നിരീക്ഷിക്കണം എന്ന്. ഇപ്പൊ ഈ COVID-19 ഒക്കെ ഒരു ഔട്ട്ബ്രേക്ക് ആണ്. അതുപോലെ കോവിഡ് മാത്രമല്ല ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെ പകർച്ചവ്യാധികളായിട്ട് പൊട്ടിപ്പുറപ്പെടാറുണ്ട്, ഔട്ട്ബ്രേക്സ്. അപ്പോ അങ്ങനെ ഔട്ട്ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ എപ്രകാരം നിരീക്ഷിക്കണം എന്നാണ്. ഒന്നാമത്തത് സെൽഫ് മോണിറ്ററിംഗ്. പേഴ്സൺസ് റെഗുലർലി അസസ് ദംസെൽസ് ഫോർ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് ഓഫ് ദ ഡിസീസ് ഇൻ ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് ദ ഇൻക്യുബേഷൻ പീരീഡ്. ഏതെങ്കിലും സമയത്ത് രോഗിയായിട്ട് ഏതെങ്കിലും കോണ്ടാക്ട് വരികയോ രോഗമുള്ള സ്ഥലങ്ങളിൽ പോകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അത്തരത്തിൽ ആളുകൾ തങ്ങൾക്ക് എന്തെങ്കിലും സൈൻസ് ആൻഡ് സിംപ്റ്റംസ്, രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് സെൽഫായിട്ട് അവർ തന്നെ അസസ് ചെയ്യുക, മോണിറ്റർ കൊണ്ടിരിക്കുക. അതാണ് സെൽഫ് മോണിറ്ററിങ്. രണ്ടാമത്തത് ആക്റ്റീവ് മോണിറ്ററിങ്.
regular communication between health worker and persons exposed to communicable disease during incubation period. Incubation period എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രോഗിയായിട്ടോ രോഗാണുവായിട്ടോ നമുക്ക് കോൺടാക്ട് വന്നതിന് ശേഷം നമ്മളിൽ രോഗം പ്രത്യക്ഷപ്പെടുന്നതിന് ഇടയിലുള്ള സമയം ഇപ്പൊ രോഗിയായിട്ട് കോൺടാക്ട് വന്ന് ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് രോഗം ഉണ്ടാകുക ആ ഇടയിലുള്ള സമയത്തിലാണ് നാം ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുക ഈ ഇൻക്യുബേഷൻ പീരീഡിൽ ഈ രോഗം കൊണ്ട് സംശയിക്കുന്ന ആളുകളും ഹെൽത്ത് വർക്കറുമായിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതിനാണ് നമ്മൾ ആക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ടെലിഫോൺ ചെയ്യാം ഫോണിൽ കൂടെ ചെയ്യാം അതല്ലെങ്കിൽ മെസ്സേജ് അയക്കാം ആ രീതിയിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ റെഗുലർ ആയിട്ട് അയാൾ കാര്യങ്ങൾ ചോദിച്ചറിയും രോഗലക്ഷണങ്ങളുണ്ടോ രോഗത്തിന് ഏതെങ്കിലും രീതിയിൽ ആരംഭം കുറിച്ചിട്ടുണ്ടോ എങ്കിൽ അയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനാണ് ആക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഡയറക്റ്റ് ആക്റ്റീവ് മോണിറ്ററിംഗ് ഡയറക്റ്റ് ആക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് എസ്റ്റാബ്ലിഷിംഗ് ഡയറക്റ്റ് ഒബ്സർവേഷൻ ത്രൂ ഇൻ പേഴ്സൺ ഓർ വീഡിയോ ഒന്നുകിൽ നേരിട്ട് പോയിട്ട് ആളുമായിട്ട് നമ്മൾ സംസാരിക്കുക അതല്ലെങ്കിൽ ഒരു വീഡിയോ കോൺഫറൻസിംഗ് വഴി ഒരു വീഡിയോ കോൾ വഴി നമ്മൾ ബന്ധപ്പെടുക ഈ രണ്ട് രീതിയിൽ ചെയ്യുന്നതിനാണ് നാം ഡയറക്റ്റ് ആക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പൊ ഇതിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ നോട്ട്സും അതുപോലെ ഈ വിദ്യാലയം വീഡിയോയും നോക്കിയിട്ട് മനസ്സിലാക്കുക ഓക്കെ താങ്ക് യു വെരി മച്ച്